سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون وله ما سكن في الليل والنهار وهو السميع العليم قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين ديني دعوة لك ഒരു ശരിയായ ചുവട് ജിദ്ദ ഇസ്ലാമിക് സെന്റർ വാരാന്ത്യ മതപഠന ക്ലാസുകൾ ഖുർആൻ പഠനവേദികൾ ആത്മീയ പരിപാടികളും ആഘോഷങ്ങളും പഠന തീർത്ഥാടന യാത്രകൾ കുടുംബങ്ങൾക്ക് കുളിർമ കുടുംബവേദി വിജ്ഞാന വിരുന്നൊരുക്കി ദിശ പബ്ലിക്കേഷൻസ് ജിദ്ദ ഇസ്ലാമിക് സെന്റർ ബാഗ്ദാദിയ ജിദ്ദ 643316 സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും ജിദ്ദയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ബലിപെരുന്നാളിനേക്കാൾ ആഘോഷം ചെറിയ പെരുന്നാളിനാണ്. ഹജ്ജിന്റെ ദിനങ്ങൾക്കിടയിൽ കടന്നുവരുന്ന ബലിപെരുന്നാൾ ദിനം ഹജ്ജ് കർമ്മത്തിനും സന്നദ്ധ സേവനങ്ങൾക്കുമായി നീക്കുവെക്കുന്നതിനാലാണിത്. തീർത്ഥാടനത്തിന്റെ പുണ്യഭൂമിയിൽ സ്വന്തങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും ലോക മുസ്ലിം സഹോദരങ്ങളുടെയും കൂടെ ആരാധനകളുടെ തീവ്ര വികാരത്തിലാണ് ബലിപെരുന്നാൾ ഇവർ കൊണ്ടാടുന്നത്. വിശുദ്ധ റമദാനിന്റെ പരിസമാപ്തിക്കു ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുവാൻ പ്രവാസികൾക്കിടയിൽ വലിയ ഉത്സാഹമാണ്. തദ്ദേശീയരും ഏറ്റവും വലിയ ആഘോഷമായി ഈ പെരുന്നാളിനെ ഗണിക്കുന്നതിനാൽ ആവശ്യത്തിനുള്ള അവധിയും ഇവിടെ ലഭിക്കുന്നുണ്ട്. രാജ്യത്തെ ഔദ്യോഗിക അവധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യമേറിയതും ഇതാണെന്ന് വിലയിരുത്താം. ആഘോഷങ്ങളിൽ പൊതുവെ വികാരങ്ങളുടെ വേലിയേറ്റമാണ് പ്രകടമാകുക. ഈ വൈകാരികതകളെ ചിലർക്ക് വിവേകത്തിന്റെ അതിരുകളിൽ നിറുത്തി നിയന്ത്രിക്കാൻ കഴിയും. ചിലർക്കാവട്ടെ ആഘോഷമെന്ന വികാരങ്ങൾക്ക് മുമ്പിൽ വിവേകത്തെ മറച്ചുപിടിക്കുവാനായിരിക്കും വ്യഗ്രത. അതിനാൽ ഈ രണ്ട് സ്വഭാവങ്ങളും ഇവിടെ ഈദ് ആഘോഷങ്ങളുടെ വേദികളിൽ സജീവമാണ്. വിശുദ്ധ റമദാൻ നേടിത്തന്ന ആത്മീയ വിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന താൽപര്യമുള്ളവർ ആഘോഷങ്ങളെല്ലാം ആത്മീയമായി തന്നെ ആഘോഷിക്കും. ഇത്തരം ആഘോഷങ്ങൾക്കാണ് ജിദ്ദയിലെ മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരും സംഘടനകളും നേതൃത്വം നൽകാറുള്ളത്. പ്രബോധന പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സംഘടനകൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രധാന മേഖല ചരിത്രഭൂമികളിലൂടെയുള്ള സഞ്ചാരമാണ്. പ്രയാസബന്ധുരമായ പ്രവാസ ജീവിതത്തിന്റെ മടുപ്പിക്കുന്ന യാന്ത്രിക ആവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം സഞ്ചാരങ്ങൾ വലിയ മാനസിക ആനന്ദമാണ് പ്രവാസികൾക്ക് നൽകുന്നത്. അതോടൊപ്പം ആത്മീയത ചോർന്നു പോവാതെ ഒരു ആഘോഷവും ജീവിതത്തിന്റെ നാൾവഴിക്കുറിപ്പുകളിൽ കുറിച്ചിടാൻ ഒരു ജീവിതാനുഭവവും സ്വന്തമാക്കുവാനും ഇവർക്ക് കഴിയുന്നു. ഇസ്ലാമിക ചരിത്രത്തിന്റെ സ്വന്തം ഭൂമികയായ സൌദി അറേബ്യയിലൂടെ ഇത്തരം സഞ്ചാരങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ അതിനാൽ തന്നെ പ്രവാസികൾ വലിയ താൽപര്യത്തോടെയാണ് സ്വീകരിച്ചു വരുന്നത്. തീർത്ഥാടന തീർത്ഥാടനേതര യാത്രകൾ കഴിഞ്ഞ 10 വർഷമായി ജിദ്ദയിൽ സംഘടിപ്പിച്ചു വരുന്ന ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ സിയാറ വിഭാഗം 1430 ശവ്വാൽ പെരുന്നാൾ ദിവസത്തിൽ ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മദായിൻ സ്വാലിഹയിലേക്കായിരുന്നു ഇപ്രാവശ്യത്തെ യാത്ര. ഷവ്വാൽ 1 രാത്രി 10 മണിയോടെ ജിദ്ദയിൽ നിന്നും പുറപ്പെടുവാനും മദീന ഖൈബർ വഴി രാവിലെ 9 മണിക്കെങ്കിലും മദായിൻ സ്വാലിഹയിലെ ചരിത്ര പ്രദേശത്ത് എത്തിച്ചേരുവാനുമായിരുന്നു പദ്ധതി. ഉദ്ദേശം 50 പേരുണ്ടായിരുന്നു ഈ യാത്രാ സംഘത്തിൽ. താരതമ്യേന വരണ്ട കാലാവസ്ഥയിൽ ദീർഘമായ ഒരു യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നതിനാൽ യാത്രയ്ക്ക് ആത്മീയ ആനന്ദത്തിന്റെ പരിവേഷം നൽകുവാൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം സിയാറ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. യാത്രയിലുടനീളം ചരിത്രാധ്യായങ്ങൾ വിവരിക്കുവാനും അവയെക്കുറിച്ചുള്ള അറിവ് പരിശോധിക്കുവാനുമുള്ള പരിപാടികളാണ് അവയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്.
രാത്രി 9 മണിയോടെ തന്നെ യാത്രക്കാരെല്ലാം എത്തിച്ചേർന്നു. യാത്രയ്ക്ക് വേണ്ട മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കൃത്യം 10 മണിക്ക് തന്നെ ജിദ്ദ മഹാനഗരത്തിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. സുബഹി നമസ്കാരത്തിന് മുമ്പേ മദീന മുനവ്വറയിലെത്തിയ ഞങ്ങളുടെ പദ്ധതി യാത്ര തുടരുവാനായിരുന്നു. മദീനയിലെ സിയാറത്തും ചരിത്ര പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരവുമെല്ലാം പിറ്റേന്ന് അതുവഴി തന്നെ മടങ്ങി വരുമ്പോഴേക്ക് നീട്ടിവച്ചിരിക്കുകയാണ്. മദീനയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ വടക്ക് ഒരു വിശ്രമ കേന്ദ്രത്തിലെത്തുമ്പോഴായിരുന്നു സുബഹ് നിസ്കാരത്തിനുള്ള സമയമായത്. യാത്രയിലുണ്ടായിരുന്ന JIC ചീഫ് കോർഡിനേറ്റർ സയ്യിദ് ഉബൈദുള്ള തങ്ങളുടെ നേതൃത്വത്തിൽ നിസ്കാരവും തുടർന്ന് ലഘുഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. വെയിൽ ചൂടാവുന്നതിന് മുമ്പ് മദായിൻ സാലിഹിലെത്തുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഏകദേശം 300 കിലോമീറ്റർ ഞങ്ങൾ കിനിയും സഞ്ചരിക്കുവാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അൽ ഹിജ്ർ അധ്യായത്തിൽ 80-ാം വചനത്തിൽ പറയുന്ന അൽ ഹിജ്ർ എന്ന പ്രദേശമാണ് മദായിൻ സാലിഹ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രദേശം. സൌദി അറേബ്യയുടെ വടക്കേ അതിർത്തിയിലുള്ള തബൂക്കിനടുത്ത് മദീന ഗവർണറേറ്റിന് കീഴിലുള്ള അൽ ഉല നഗരത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ കിഴക്കു വടക്കാണ് സാലിഹ് നബിയുടെ നഗരം എന്ന പേരുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് സാലിഹ് നബിയുടെ നാടാണ്. നൂഹ് നബിയുടെ 10-ാം തലമുറയിൽ ജനിച്ച് പ്രവാചകനായി തീർന്ന സാലിഹ് നബി നിയോഗിക്കപ്പെട്ടത് തമൂദ് വംശത്തിലേക്കായിരുന്നു എന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിഭാഗം ആദ് ജനതയായിരുന്നു. ആദും തമൂദും സെമിറ്റിക് ജനതകളിൽ ചരിത്രത്തിൽ ഏറ്റവും ഇടം നേടിയ രണ്ട് അറബി വിഭാഗങ്ങളാണ്. പിൽക്കാലത്ത് നാമാവശേഷമായി പോയ വർഗങ്ങളുടെ ഗണത്തിലാണ് ഈ രണ്ട് കുടുംബങ്ങളെയും ചരിത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്തരം വിഭാഗങ്ങളെ അൽ ബായിദ എന്നാണ് അറബിക് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ആദി ജനതയുടെ ആവാസ കേന്ദ്രം പുരാതന യമനിലെ അഹ്കാഫാണ്. ഈ പ്രദേശം ഇപ്പോൾ സൌദി അറേബ്യയുടെ വിജനമായ 4-ൽ 1 എന്നറിയപ്പെടുന്ന മരുഭൂമിയിലെവിടെയോ ആണെന്നാണ് നിഗമനം. ഹൂദ് നബിയായിരുന്നു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ആ കാലത്തെ ഏറ്റവും ശ്രദ്ധേയരും പ്രാപ്തരുമായ ഒരു ജനതയായിരുന്നു ആദ് ജനത. സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ച ഏറെ നേടിയവരായിരുന്നു ഇവരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. താരതമ്യേന കല്ലുകളും പാറകളും നിറഞ്ഞ ഇവരുടെ ആവാസ കേന്ദ്രത്തിൽ അവയുമായി ബന്ധപ്പെട്ട കലകൾ അവർക്കിടയിൽ നന്നായി വളർന്നു. കല്ലുകളിൽ തൂണുകളും ചിത്രപ്പണികളുമെല്ലാം നടത്തിയ ഇവരെ പ്രാചീന ശിലായുഗത്തിന്റെ ശില്പികൾ എന്ന് ആലങ്കാരികമായി വിളിക്കാറുണ്ട്. നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിനുശേഷം ദൈവിക ശിക്ഷയിൽ ഭയം നഷ്ടപ്പെട്ട് വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചുപോയ ആദ്യ വിഭാഗം ഇവരായിരുന്നു. ഇക്കാര്യത്തിൽ അവരെ താക്കീത് ചെയ്ത ഹൂദ് നബിയെ ധിക്കരിച്ചതിന്റെ പേരിൽ അവർ കടുത്ത ദൈവിക ശിക്ഷയ്ക്ക് വിധേയരാകുകയും ഭൂമുഖത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെടുകയുമുണ്ടായി. അവർക്കുശേഷം വന്ന ജനതയാണ് തമൂദുകൾ. ഇവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സാലിഹ് നബി. BC 650 സാലിഹ് നബിയുടെ ഏകദേശ കാലമെന്ന് ചില ആധുനിക ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തമൂദുകളുടെ സാക്ഷാൽ ദേശം യമനാണെന്നും പിൽക്കാലത്ത് അവർ അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു എന്നും ചരിത്രത്തിലുണ്ട്. തായിഫ്, അൽ ജൌഫ്, അൽ ഹിജർ, ജിസാൻ, ഹായിൽ, ബത്തറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കായിരുന്നു പ്രധാനമായും ഈ കുടിയേറ്റം. ഇവിടങ്ങളിലെല്ലാം നാഗരികമായി ഏറെ മുന്നേറിയ ജീവിതശൈലികൾ രൂപപ്പെടുത്തിയവരായിരുന്നു ഈ പ്രാചീന വർഗങ്ങളെല്ലാമെന്ന് പ്രമുഖ സഞ്ചാരിയും ചരിത്രകാരനുമായ ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്. കരുത്തുറ്റ ശാരീരിക പ്രകൃതവും കടുത്ത ആരോഗ്യവും ദീർഘായുസ്സും തമൂദുകൾക്കുണ്ടായിരുന്നു. അക്കാലത്തെ ഒരു ശരാശരി വീടുണ്ടാക്കി അതിൽ ജീവിക്കുന്ന ആൾ തനിക്ക് മുമ്പേ താനുണ്ടാക്കിയ വീട് നിലം പൊത്തുന്ന അവസ്ഥയിലായിരുന്നുവത്രേ ഉണ്ടായിരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലായിരിക്കണം അവർ പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കുന്ന വിദ്യ ആരംഭിച്ചത്. വിഗ്രഹാരാധകരായിരുന്ന തമൂദുകളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ നിയുക്തനായ സ്വാലിഹ് നബി തന്റെ ദൌത്യം നിർവഹിക്കുവാൻ കഠിനമായി യത്നിക്കേണ്ടി വന്നു.
തലമുറകളായി ജനങ്ങൾ കൈവശം വെച്ചു പോന്നിരുന്ന വിഗ്രഹാരാധനയും അതനുസരിച്ച വിശ്വാസ ആചാരങ്ങളും കൈയൊഴിക്കുവാൻ അവർ ഒട്ടും സന്നദ്ധരായിരുന്നില്ല. തന്റെ പ്രവാചകത്വം അംഗീകരിക്കുവാൻ ജനത കൂട്ടാക്കാത്തതായിരുന്നു സാലിഹ് നബി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. ഇത് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. അത് ഒരു പാറയിൽ നിന്നും ഗർഭിണിയായ ഒരു ഒട്ടകത്തെ ഉണ്ടാക്കുക എന്ന വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഒരു മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുത്തു. പാറയിൽ നിന്നും അവർ നോക്കി നിൽക്കെ പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകം പുറത്തു വന്നു. രണ്ടു വലിയ കുന്നുകൾക്കിടയിലൂടെ നടന്നാൽ പുറത്തേക്ക് കാണാവുന്ന അത്ര വലിയ ഒട്ടകമായിരുന്നു അത്. പിറ്റേന്ന് തന്നെ അതൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ അമാനുഷികത കണ്ടിട്ടും ആ ജനതയിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഒരു നിരന്തര ചോദ്യമായിട്ടെന്നോണം ഒട്ടകവും കുഞ്ഞും അവർക്കിടയിലൂടെ നടന്നു. ഒരു ജനതയ്ക്ക് മുഴുവൻ വേണ്ടത്ര ഭക്ഷണവും വെള്ളവും ഒട്ടകത്തിനും കുഞ്ഞിനും വേണ്ടിയിരുന്നു. വെള്ളത്തിന്റെ കാര്യമായിരുന്നു ഏറെ വിഷമകരം. താരതമ്യേന ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളാണല്ലോ അറേബ്യയുടേത്. ഒട്ടകം വെള്ളം കുടിച്ചാൽ പിന്നെ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. അത് ആ നാട്ടുകാരെ വല്ലാതെ കുഴക്കി. അവസാനം ഒരു ദിവസം ജനങ്ങൾക്കും ഒരു ദിവസം ഒട്ടകത്തിനും എന്ന വ്യവസ്ഥയിൽ അവരെത്തിച്ചേർന്നു. എന്നാൽ കൂട്ടത്തിൽ ചിലരെ ഈ അവസ്ഥ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവരുടെ മനസ്സിൽ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ് ഈ തലവേദന അവസാനിപ്പിക്കുവാനായിരുന്നു താൽപര്യം. അമാനുഷികമായ ഈ സൃഷ്ടിയെ കൊന്നാൽ അതിന്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. ഈ ഒട്ടകത്തെ വധിക്കരുതെന്ന ശക്തമായ അള്ളാഹുവിന്റെ താക്കീത് സ്വാലിഹ് നബി നൽകുകയും ചെയ്തിരുന്നു. അവസാനം അവരിലെ ഒരൊമ്പതംഗ റൌഡി സംഘം ഒട്ടകത്തെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ നേതാവ് ഖൈദാർ ബിൻ സാലിഫ് ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ആ സംഘത്തിന്റെ തലവനായിരുന്നു ഖൈദാർ. ഒരു മദ്യസൽക്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ മദ്യത്തിൽ ചേർക്കാനുള്ള വെള്ളം ലഭിക്കാതെ ഖൈദാർ വിഷമിച്ചു. ഇത് അയാളെ കോപാന്തനാക്കി. ഒട്ടകവും കുഞ്ഞും വെള്ളം കുടിക്കുന്ന ദിവസമായിരുന്നു അത്. അതിനാൽ ഈ ഒട്ടകത്തെ കൊന്നുകളയണമെന്ന് അയാൾ തീരുമാനിക്കുകയായിരുന്നു എന്ന് ചില ഉപകഥകളിലുണ്ട്. ഏതായിരുന്നാലും ഒട്ടകത്തെ വധിച്ചതോടെ അവരുടെ ദുർഗതി ആരംഭിച്ചു. നാഗരികമായി ഏറെ ഉയർന്ന ആ ജനതയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും അള്ളാഹു തക്ക പ്രതിഫലം തന്നെ നൽകി. അവരെ ഒരു ഘോര ശബ്ദം പിടികൂടുകയും അവരുടെ സ്വന്തം ഭവനങ്ങളിൽ കമിഴ്ന്നടിച്ച് ചത്തുവീഴുകയും ചെയ്തു. ഈ സംഭവം അൽഹൂദ് അധ്യായത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒട്ടകത്തെ വധിച്ചതിനുശേഷം സാലിഹ് നബിയെയും വധിക്കുവാൻ അവർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവരെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയോടൊപ്പം സാലിഹ് നബിയോടും വിശ്വാസികളോടും നഗരത്തിന് പുറത്തു കടക്കുവാനുള്ള കൽപ്പനയും ഉണ്ടായിരുന്നു. അതിനാൽ അവർക്കതിനായില്ല. ഇങ്ങനെ പുറപ്പെട്ട സാലിഹ് നബി പിന്നീട് പലസ്തീനിലും പരിശുദ്ധ മക്കയിലും എത്തിയെന്നാണ് നിഗമനം. മക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്ന് ശക്തമായ ചില ചരിത്ര അനുമാനങ്ങളുണ്ട്. മദീന നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉലാ നഗരത്തിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അൽ ഹിജിർ ഇപ്പോൾ അറിയപ്പെടുന്നത് മദായിൻ സാലിഹ് എന്ന പേരിലാണ്. വളരെ മുമ്പ് മുതൽക്ക് തന്നെ ജനശ്രദ്ധ നേടിയ ഒരു പ്രദേശമാണിത്. ഹിജാസിന്റെ വടക്കുഭാഗത്തുള്ള വിശാലമായ അറബ് ജനതകൾക്ക് ഹിജാസിലേക്കുള്ള വഴിയിൽ ഒരു ഇടത്താവളമായിരുന്നു അൽ ഹിജ്റ.